അയ്യാ വണക്കം. അന്തം കമ്മികളുടെ കൺകണ്ട ദൈവം, കമ്മിക്കുട്ടന്മാരുടെ കണ്ണിലുണ്ണി, സംഘികളുടെയും കൊങ്ങികളുടെയും കോമഡി പീസ്. പറയാൻ പോകുന്നത് നമ്മുടെ ചാനൽ ചർച്ചകളിലെ കോമഡി പീസായിട്ടുള്ള അഡ്വക്കേറ്റ് വൈശാഖൻ സാറിനെ കുറിച്ചാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അതുകൊണ്ട് ഇപ്പം അവധിയിൽ പോവാൻ CPM പറഞ്ഞിട്ടുണ്ട്. ഈ ശ്വാസകോശം കൊണ്ട് ഇവിടെ ഒന്നും നിൽക്കണ്ട, അപ്പം ഈ അവധിയിലോട്ട് പൊക്കോ എന്നാണ് നമ്മുടെ CPM അഡ്വക്കേറ്റ് വൈശാഖൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശ്വാസം മുട്ടൽ കാരണം ഇരിക്കാൻ വയ്യ, എൻ്റെ ലങ്സ് മുഴുവൻ ചീഞ്ഞ് പഴുത്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവധിയിലേക്ക് പോകണം, ആരും എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഓടി തള്ളിയിരിക്കുകയാണ് നമ്മുടെ അഡ്വക്കേറ്റ് വൈശാഖൻ എന്ന് പറയുന്ന കമ്മിക്കുട്ടൻ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, പല പത്രങ്ങളിലും റിപ്പോർട്ട് വരുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം മൂലമല്ല വൈശാഖൻ സാറ് അവധിയിലേക്ക് പോയിരിക്കുന്നത്, മറിച്ച് പാർട്ടിയിലെ ഒരു യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്നതിൻ്റെ പേരിലാണ് സാറ് പോയിരിക്കുന്നത് അവധിയിൽ എന്നാണ്. അയ്യോ, എന്നൊന്നും പറയില്ല, ഇത് ഞാനല്ല പറഞ്ഞത്, പത്രങ്ങളിൽ മൊത്തം ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ദേശാഭിമാനിയിൽ മാത്രം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം മൂലം തന്നെയാണ് വൈശാഖൻ പോയിരിക്കുന്നത്. അറിയില്ലേ, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്, അത് സൂക്ഷിച്ചില്ലെങ്കിൽ കേടാവും എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അന്തംകമ്മികൾക്ക് അതൊക്കെ മതി, സ്നേഹത്തോടെ കുറച്ച് ആട്ടിൻകാട്ടം എടുത്ത് ഉണക്കമുന്തിരിയാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവറ്റകൾ തിന്നു, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തായിരുന്നാലും അഡ്വക്കേറ്റ് വൈശാഖൻ സാറിനെ DYFA ജാഥ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി. എൻ്റെ പൊന്നോ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റൻ ആണെന്ന് വിചാരിച്ചു, DYFA ജാഥ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും അപമര്യാദയായി പെരുമാറി എന്ന് വനിതാ നേതാവിൻ്റെ പരാതി, DYFA ജില്ലാ സെക്രട്ടറിക്കെതിരെ നടപടി, NV വൈശാഖൻ്റെ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളർ കൊടുക്കായിരുന്നു, നിർബന്ധിത അവധി നിർദ്ദേശിച്ച് പാർട്ടി നേതൃത്വം, ജില്ലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി, തീരുമാനം MV ഗോവിന്ദൻ പങ്കെടുത്ത CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ തൃശൂർ. DYFA തൃശൂർ ജില്ലാ സെക്രട്ടറി NV വൈശാഖനെതിരെ പാർട്ടി നടപടി, DYFA വനിതാ നേതാവ് CPM നേതൃത്വത്തിന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ദീർഘകാലമായി ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ചുമതലയിൽ നിന്ന് നിർബന്ധിച്ച് അവധി എടുക്കണമെന്ന വൈശാഖനോട് CPM നിർദ്ദേശിച്ചു. August 15 DYFA നടത്തുന്ന സമ്മേളനത്തിന് മുന്നോടിയായി ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും വൈശാഖനെ മാറ്റിയിട്ടുണ്ട്. പകരം സംസ്ഥാന കമ്മിറ്റി അംഗം VP ശരത്ചന്ദ്രനെ ക്യാപ്റ്റനായി നിയോഗിച്ചു. 29 ജാഥ തുടങ്ങുന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി. സെക്രട്ടേറിയറ്റ് നിർദ്ദേശം പിന്നീട് ജില്ലാ കമ്മിറ്റിയും അംഗീകരിച്ചു. അതേസമയം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണ് പരാതിക്ക് അടിസ്ഥാനമെന്ന് വൈശാഖനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ജില്ലയിലെ ഒരു MLA പരാതിക്ക് പിന്നിലെന്നും പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യം ധരിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. ചാനൽ ചർച്ചകളിലെ CPMന് വേണ്ടി സജീവമായിരുന്നു വൈശാഖൻ. CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFA പ്രസിദ്ധീകരണമായ യുവധാരയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗവുമാണ്. പരാതിയിൽ കൂടുതൽ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വം പറയുന്നു എന്നാണ് വാർത്ത മുഴുവനായിട്ട് വായിച്ചവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു യുവതിയോട് അപമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാൽ അതുടനെ വിഭാഗീയതയായി, ഒരു യുവതിയോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അത് തീവ്രത കുറഞ്ഞ മോശപ്പെടലായി, ഒരു യുവതിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ തീവ്രത കുറഞ്ഞ പീഡനമായി. മനങ്ങാനാലെന്ന ഒരു വാർത്ത കേൾക്കാനിടയെ എന്തോന്നായിരുന്നത്, ആലപ്പുഴ CPM ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു യുവതി കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. അതായത് ഭർത്താവില്ലാത്ത സമയത്ത് വീട്ടിലോട്ട് വരാം, സഹകരിച്ചാൽ പാർട്ടിയിൽ ഉയർച്ച നേടാം എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നാലും ആ CPM ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ പെട്ടി അടിച്ച് ആ യുവതി പൊട്ടിച്ചു എന്നാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചാരണം നടക്കുന്നത്. എന്തായിരുന്നാലും ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനം, സ്ത്രീകളുടെ ഉയർച്ച, സ്ത്രീകളുടെ നവോത്ഥാനങ്ങൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വനിതാ മതിലും കെട്ടിച്ച് സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടിയും ഇവരിങ്ങനെ വായ തോരാതെ വാദിച്ചു കൊണ്ടേയിരിക്കും.